ഇപ്പോൾ ജീവിതം തുടരുന്ന ആളാണ് ശ്രീ മാത്യു ആൽവിൻ. ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മാത്യു ആൽവിൻ, ഞാൻ താങ്കളിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും താങ്കൾ ഇപ്പോൾ മറ്റൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. പതിറ്റാണ്ടുകളായി അത്തരത്തിൽ പൊതുസമൂഹത്തിന് മാതൃകാപരമായ തരത്തിൽ ജീവിതം നയിക്കുന്ന ആളാണ്. പക്ഷേ അതിനു മുമ്പ് താങ്കൾക്കൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നത് ഇങ്ങനെയൊരു ചർച്ചയിൽ ശരിയല്ല എന്നറിയാം. എങ്കിൽ പോലും അങ്ങനെയൊരു പശ്ചാത്തലമുണ്ടായിരുന്ന കാലഘട്ടത്തിലെ പോലീസിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ പോലീസിനെ കാണാൻ സാധിക്കുന്നുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉള്ളൊരു മാതൃകരമായ ഒരു പോലീസുകാരാണ്, പ്രത്യേക പോലീസുകാരെ എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഞാൻ നിരന്തരം ഇവിടെ പോലീസുകാർ വരുന്ന സ്ഥലമാണ്, ഓരോരുത്തരെ കൊണ്ട് തെരുവി കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന പോലീസുകാരാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഒരു ക്രിമിനൽ കേസിൽ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് വന്ന എനിക്ക് അവർ എനിക്ക് തരുന്ന ബഹുമാനവും സ്നേഹവും എസ് ഐ ഉൾപ്പെടെ സർക്കിൾ ഉൾപ്പെടെ ഡി എസ് പി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സ്നേഹം വലുതാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് എൻ്റെ പേര് കേട്ടാൽ അവ വെറുപ്പായിരുന്നു, എൻ്റെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യ പോലും തല്ലുപേടിക്കേണ്ട സ്ഥിതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസുകൾക്ക് ഒരുപാട് മാറ്റം. ഇപ്പം നല്ല നല്ല പോലീസുകാരാണ്. ഇപ്പം പോലീസ് എൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്നെ ഉരുട്ടിയിട്ട് പോലുള്ള ഒരാളാണ് ഞാൻ. എന്നെ പോലീസ് ഉരുട്ടിയിട്ടുണ്ട്, നന്നാകാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത് എനിക്കത് വലിയ പ്രശ്നമായി മാറി. കാരണം എൻ്റെ ശരീര പ്രശ്നം, എന്നെ മറ്റുള്ളവർ എന്നെ കളിയാക്കുക, ഉരുട്ടൽ വരും സഹിക്കേണ്ടി വന്ന അവസ്ഥ. അപ്പം കാര്യം അറിയാതെ ഉരുട്ടിയൊക്കെ ചെയ്ത ഒരു അവസ്ഥയിൽ എനിക്ക് വളരെ വിഷമമുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, താങ്കളെ കുറിച്ച് നിരവധി ആർട്ടിക്കിളുകൾ ന്യൂസ് 18 തന്നെ താങ്കളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഈ പരിചയപ്പെടാത്ത പ്രേക്ഷകരുണ്ടാകും, അല്ലെങ്കിൽ അത് വായിക്കാത്ത അറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ എന്തിനായിരുന്നു താങ്കൾക്ക് ഈ ജയിൽ ശിക്ഷ ലഭിച്ചത്? എന്തായിരുന്നു താങ്കളുടെ മുൻകാല ഒരു ക്രിമിനൽ പശ്ചാത്തലം? പശ്ചാത്തലം എന്ന് പറയുമ്പോൾ എൻ്റെ അനിയനെ കൊന്നു കെട്ടിത്തൂക്കി, എൻ്റെ അപ്പനെ കടലിൽ വെച്ച് പങ്കായി കടിച്ച് കടലിൽ കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ 12 വയസ്സുള്ള ഞാൻ ആകാരത്തിൽ വലിയ ബുദ്ധിമുട്ട് നാട് വിട്ട് തൃശ്ശൂർ പല സ്ഥലങ്ങളിലുമൊക്കെ തെട്ടിത്തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ. അങ്ങനെ തൃശ്ശൂരെത്തി ഒ ടി രാശു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ അവിടുത്തെ മുതലാളിൻ്റെ മാലവും തീട്ടുമൊക്കെ വരാനും ശുശ്രൂഷിക്കുവാനും ഞാൻ ആ വീട്ടിൽ കൂടുകയായിരുന്നു. അത് കഴിഞ്ഞ് പറവട്ടാരി നിന്നും എനിക്ക് ഒരു കമ്പനി ജോലി കിട്ടി, കപ്പ് പാർക്ക് തള്ളണ കമ്പനി. അവിടെ ജോലി കഴിഞ്ഞ് 19 വയസ്സിൽ ആലപ്പുഴ വന്നതാണ്. അങ്ങനെ 12 വയസ്സ് താഴെ വിട്ടിട്ട് ഞാൻ തിരിച്ച് 19 വയസ്സിൽ വീണ്ടും വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ സിറ്റുവേഷനൊക്കെ മാറി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അടുത്തൊരു ജോലി കിട്ടി. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ അനിയനെ കെ ടി എൽ കെയർ ഫാക്ടറിയിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേർക്ക് ജോലിയുള്ള സമയത്ത് ഒരു പെണ്ണുമായിട്ട് സ്നേഹിച്ചെന്ന് പറഞ്ഞ് അവരെ ഭാര്യ വീട്ടുകാരെ കൊല്ലുന്നത്. കൊന്നു കഴിഞ്ഞതിന് ശേഷം പ്രതികാരമായിട്ട് എൻ്റെ അപ്പനെ കൊണ്ട് എൻ്റെ അനിയനെ കൊന്നവരോട് പ്രതികാരമായിട്ട് ഒരു കടാരി കൊണ്ട് തുടങ്ങി ഒട്ടേറെ കേസിൽ ജീവൻ എടുക്കേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൊലക്കേസ് പ്രതിയായിട്ട് പൊടിയനെന്ന് പറഞ്ഞൊരു ആളെ കൊന്നു ജയിലിൽ പോണ്ടി വന്നു. അതിനിടെ പോലീസ് അധികാരികളവരെ കർണാകര സ്ഥാനത്ത് എസ് ഐയുടെ വീട് കയറി വെട്ടി പ്രതികാരം തീർക്കാൻ വേണ്ടി ചോര ചാരായത്തിൽ ഒഴിച്ചു കുടിച്ച് ഡി എസ് പി ആരി സൈബർ ഇന്ന് ജീവിക്കുന്നു. ആരി സൈബറിൻ്റെ മുമ്പിൽ സാറിൻ്റെ മുമ്പിൽ കീഴടക്കിയാണ് ഞാൻ, മടിവാൾ ഉൾപ്പെടെ, വെട്ടിയ മടിവാൾ ഉൾപ്പെടെ. അങ്ങനെ ജീവിച്ചവരെനിക്ക് ഇപ്പം പോലീസുകാരുമായിട്ട് കൂടുതൽ സഹായവും സഹകരണവും അവിടെ പെരുമാറ്റം കാണുമ്പോൾ രാവുകയിൽ വ്യത്യാസം തോന്നുന്നു. അതിൽ നിന്നൊക്കെ എത്ര സമാധാനപരമായ ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത് എന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. എന്തായാലും താങ്കൾ ചരിത്രം പറഞ്ഞപ്പോൾ അതൊന്നും പ്രേക്ഷകർ
അനുകരിക്കാതിരിക്കുക അതെല്ലാം തെറ്റായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് താങ്കളെ അടക്കം ക്ഷണിക്കേണ്ടി വന്നത്. ഒപ്പം ഒരു കാര്യം കൂടി, താങ്കൾ 97-ലാണല്ലോ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അല്ലേ? 1997 ജനുവരി 26 വിട്ട് ഈ 26 വരുമ്പോ 27 വർഷമായി ജയിലിൽ വിട്ടിട്ട്. അതിനുശേഷം ഈ പോലീസുകാരുടെ ഉൾപ്പെടെ ശിക്ഷ കഴിഞ്ഞ് തുടങ്ങിയ ഈ ആശ്രമം ഈ പോലീസുകാരുടെ ഉൾപ്പെടെ സഹായത്തോടെയാണല്ലോ അല്ലെ ഇപ്പോൾ ഈ തരത്തിലൊരു ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും പോലീസുകാരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. പല പല പരാതികൾ എന്നെ പറ്റി കൊടുത്താലും നീതിമാരെന്ന് പറഞ്ഞാൽ എസ് പി ഈയിടെ ഡി എസ് പിയിനെ പോയി കണ്ടായിരുന്നു. എസ് പിയിനെ കണ്ടപ്പോൾ എസ് പിയെ ഞാൻ അപേക്ഷ പരാതി കൊടുത്തു. കാരണം എന്നെ പഴയ മാർഗത്തിലേക്ക് നടത്തുവാൻ കുറേ അധികം ആൾക്കാർ ശ്രമിക്കുക, കള്ളപ്പരാതി കൊടുത്തു. എസ് പിയുടെയൊക്കെ പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള പെരുമാറ്റവും അപ്പം തന്നെ അന്വേഷണം വയ്ക്കുകയും അവരെയൊക്കെ കണ്ടെത്തി കേസെടുക്കുകയും ചെയ്തു. ഞാൻ താങ്കളിലേക്ക് വരാം. നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ശ്രീ വി കെ സരോജ, ഞാൻ ശ്രീ മാത്യുവിൽ നിന്ന് ആരംഭിച്ചതാണ്. ശ്രീ മാത്യു, ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ വി കെ സനോജ, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ആരംഭിച്ചത്, അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പോലീസ് അദ്ദേഹത്തോട് എത്രത്തോളം നല്ല രീതിയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്, അത് തന്നെയാണ് ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടത്. കാരണം ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം നിരവധി പോലീസുകാർ സങ്കടപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ അങ്ങേയറ്റം ആത്മാർത്ഥമായി പോലീസ് സേനയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരെ കൂടി നാണക്കേടിലാക്കുന്ന